വലിയവനായ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ദൈവത്തെ സേവിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ നമുക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ കേട്ടു. എന്നിട്ട് നമ്മൾ അല്പമായിട്ട് ദൈവത്തെ സേവിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കണം എന്ന് അല്പം കൂടി നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവത്തെ എന്തുകൊണ്ട് സേവിക്കണം? ദൈവത്തിന്റെ നിയമമാണ് അത്. ദൈവത്തിന്റെ നിയമമാകിയാൽ നമുക്കത് ചെയ്തേ മതിയാകുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12:26 നമുക്ക് വായിക്കാം. 26 പറയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനെയും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വചനമാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ആര് ദൈവത്തെ അനുഗമിക്കുന്നുണ്ടോ അവരെല്ലാം ദൈവത്തെ ശുശ്രൂഷിച്ചെങ്കിലേ മതിയാവൂ എന്ന് അവിടുന്ന് വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവൻ മാത്രം ദൈവത്തെ അനുഗമിക്കട്ടെ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അപ്പൊ ശുശ്രൂഷക്കാരനെ വെറും ഒരു സെർവൻ്റായിട്ട് കണക്കാക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന വേലക്കാരെയൊക്കെയോ നമ്മൾ നമ്മുടെ കട്ടിലേ കയറ്റിയിരുത്തുവോ? നമ്മുടെ ഒപ്പം ഇരിക്കാൻ കൊടുക്കുവോ? ഒരിക്കലും ഇല്ല. എന്നാൽ കർത്താവ് പറയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കുമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അത് എന്നെ ശുശ്രൂഷക്കാരനാ. അപ്പോ ആ ശുശ്രൂഷക്കാരൻ എന്ന് പറഞ്ഞാൽ ആ സ്വന്തം വീട്ടിലെ ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടി ഇരിക്കണമെങ്കിൽ, കട്ടിലിൽ ഇരിക്കണമെങ്കിൽ, കർത്താവിനോടൊപ്പം ഇരിക്കണമെങ്കിൽ നാം കർത്താവിൻ്റെ സഹോദരനായേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. സഹോദരനായി, നമ്മുടെ മൂത്ത സഹോദരനായി യേശുവും, നമ്മൾ ഇളയ സഹോദരങ്ങളായി നമ്മൾ ആയിത്തീരുന്ന ഒരു അനുഭവമാണ്. ആ പിതാവിനെ മക്കൾ ഒന്നിച്ച് സേവിക്കുന്ന ഒരനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ പറയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവനെ പിതാവാൻ ദൈവം മാനിക്കും. അപ്പൊ പിതാവിൽ നിന്ന് നമുക്ക് ബഹുമാനവും മാന്യതയും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. ഇതാണ് അവിടുന്ന് വചനം നമുക്ക് തന്നിരിക്കുന്നത്. യേശുവിൽ പിതാവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം. യേശുവിൽ കൂടി പിതാവ് നമ്മെ സ്നേഹിക്കുകയായിരുന്നു. ആ പിതാവിനെ, യേശുവിനെ തന്ന്, എന്നെ യേശുവിൻ്റെ സ്ഥാനത്തേക്ക് വിളിച്ച ആ സ്നേഹത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? യേശുക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞിട്ട്, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തകർത്ത് കളഞ്ഞിട്ട് നമ്മെ സ്നേഹിച്ച ഒരു പിതാവാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. അതുകൊണ്ട് യേശുവിൽ പിതാവ് ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം ദൈവത്തെ സേവിക്കണം. ആദ്യം ആരാ സ്നേഹിച്ചേ നമ്മളെ? നമ്മൾ മക്കളല്ലായിരുന്നു, നമ്മൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് ദൂരെയായിരുന്നു, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു എന്നൊക്കെയും ലേഖനങ്ങളിൽ നമ്മൾ വിവരിച്ചു വായിക്കാറുണ്ട്. ആ അവസ്ഥയിൽ തൻ്റെ പാപമില്ലാത്ത മകനെ, തൻ്റെ ഏകജാതനായ പുത്രനെ, പാപമില്ലാത്ത ആ യേശു തമ്പുരാനെ നമുക്ക് വേണ്ടി തകർത്ത് കളയുവാൻ പിതാവിന് മനസ്സായെങ്കിൽ ആരാണ് ആദ്യ ദൈവത്തെ സ്നേഹിച്ചത്? പിതാവ് ആദ്യം നമ്മളെ സ്നേഹിച്ചിട്ട് യേശുവിനെ തന്നു. ഹല്ലേലൂയ.
അപ്പൊ നമ്മൾ പറയും ഇപ്പൊ കർത്താവ് പറയുന്നത് എന്താ, നീ എന്റെ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞ് നീ വീണ്ടും വീണ്ടും പാപം ചെയ്താൽ, അല്ലെങ്കിൽ യേശുവിലേക്ക് കടന്നു വന്ന് യേശുവിൽ കൂടിയുള്ള അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, നാം ആദ്യ സ്റ്റെപ്പ് വെക്കണം. ഹല്ലേലൂയ. ഇനി ആദ്യം സ്നേഹിക്കാൻ ഇങ്ങോട്ട് വരത്തില്ല. ഒന്ന് ആദ്യം എന്റെ കർത്താവ് എന്റെ പിതാവാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. പിന്നെ പിതാ പരമേശ്വർ പഹലെ ഹമേ പ്യാർ കിയാ ഹെ അഭി ഹരേക് ബാത് മേ ഹരേക് വിഷയമേ പിതാ തൂ കാർ ഫിർ മേ കരേഗ കർക്കെ ബോൽനെ വാല അവസ്ഥ അഭി നഹീ ഹെ ക്യോങ്കി പിതാ നെ പഹലെ ഹമേ പ്യാർ കിയാ ഹെ. अभी जो भी प्रवृत्ति, जो भी प्रार्थना है, आराधना है, सेवा है, जो भी करने का है, स्टेप पहले हमें रखना पड़ेगा. നമ്മൾ പറയും കർത്താവ് എന്നെ ശക്തീകരിക്കുക, എന്നെ ബലപ്പെടുത്ത, ഞാൻ ചെയ്യാം, എന്നെ ഒന്ന് സഹായിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ ഓൾറെഡി സ്റ്റെപ്പ് വെച്ചു, കർത്താവാദി സ്നേഹിച്ചു, ഇനി നീ സ്റ്റെപ്പ് വെച്ച് എന്നെ സ്നേഹിക്കേ. ഹല്ലേലൂയ. ഇതാണ് ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് യേശുവിൽ പിതാവ് ആദ്യം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയെങ്കിൽ, ആ പിതാവ് യേശുവിനെ തന്നത് നമുക്ക് യഥാർത്ഥമായി മനസ്സിലായെങ്കിൽ, കർത്താവിനെ സേവിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു സേവനം എന്താണ്. കർത്താവ് ഇന്നലെ നമ്മളെ കാണിച്ചു പറഞ്ഞു, ഈ എൻ്റെ ചെറിയവരായ ഈ ശിഷ്യന്മാരിൽ ഈ ഏറ്റവും ചെറിയവരായ ഒരുവന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ എത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വിചാരിക്കും ഭിക്ഷക്കാർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന്. കർത്താവിന്റെ സഹോദരനാണോ ഭിക്ഷക്കാരൻ? കർത്താവിനെ സ്നേഹിക്കുന്നവനാണോ? ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ ശിഷ്യന്മാര്, തനിക്ക് വേണ്ടി സേവ ചെയ്യുന്ന തന്റെ സഹോദരന് കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്. അവന് പ്രയാസമുണ്ടെങ്കിൽ, അവന്റെ പ്രയാസം തീർക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. അപ്പൊ ആർക്കാ നമ്മൾ കൊടുക്കേണ്ടത്? ഭിക്ഷക്കാർക്ക് കൊടുക്കണ്ട എന്ന് ഞാൻ പറയത്തില്ല, അവർക്ക് കൊടുക്കണം. പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് 10 രൂപ കൊണ്ട് ശിഷ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേല കഴിഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദരന് കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്, യേശുവിന്റെ സഹോദരന് കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്. യേശുവിന്റെ സഹോദരൻ ആരാ? യേശുവിന്റെ കൂടെ ഇരിക്കുന്ന സഹോദരൻ, യേശുവിന് വേണ്ടി സേവ ചെയ്യുന്ന സഹോദരൻ, യേശുവിന് വേണ്ടി ഇവിടെ സ്ഥാനാപതിയായി നിൽക്കുന്ന സഹോദരൻ, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന, ഈ ഭൂമിയിൽ യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ആ സഹോദരന് വേണ്ടി നിങ്ങൾ ചെയ്യാനാ കർത്താവ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും സേവ ചെയ്യണമെന്ന്, എന്നെ അനുഗമിക്കുന്ന എല്ലാവരും സേവ ചെയ്യണമെന്ന് കർത്താവ് പറയുന്നു. ഇനി നമുക്ക് എബ്രായ ലേഖനം വായിക്കാം. എബ്രായ ലേഖനം 12:28 നമുക്ക് വായിക്കാം. 12:28 ഇങ്ങനെ പറയാണ്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പരിമാറ്, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അതെ, അവിടെ പറഞ്ഞ എന്തുവാ, നമ്മൾ ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടത്? ഇളകാത്ത ഒരു രാജ്യം നമുക്ക് വേണ്ടി ദൈവം തരാൻ പോന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തോടുള്ള ഭക്തിയോടും പിന്നെന്തുവാ ഭയത്തോടും കൂടെ ദൈവത്തെ സേവിക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരിച്ചിരി ഭയം വരും,
ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഭക്തി വരും. അന്നേരം ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കും, ഒന്ന് സ്തുതിക്കും. അപ്പോൾ ദൈവത്തെ ഭയക്കുന്നത് എൻ്റെ ഇളകാത്ത രാജ്യം എനിക്ക് നഷ്ടപ്പെടാൻ ഒരിക്കലും ഇടയാകരുത് എന്നുള്ള ആ ആവശ്യബോധത്തോടുകൂടി ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. എൻ്റെ ഈ രാജ്യത്തിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ബോധത്തോടുകൂടിയാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നതെങ്കിൽ അത് കർത്താവിന് ഇഷ്ടം വരികയില്ല. ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കണമെന്നും പറഞ്ഞ് കർത്താവിനെ സേവിക്കുന്ന അനേകരുണ്ട്. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നത് എങ്കിൽ ദൈവം അതിനെ ആ കിങ്ഡം തരുവാൻ വേണ്ടി ഒരുക്കത്തില്ല. നമ്മുടെ ഭയവും ഭക്തിയും ഇതിനു വേണ്ടിയായിരിക്കണം. ഒരിക്കലും ആ ഇളകാത്ത രാജ്യം എനിക്ക് നഷ്ടപ്പെടാനിടയാകരുത്. ആ ദൈവരാജ്യം എനിക്ക് നഷ്ടപ്പെടാനിടയാകരുത്. ആ സ്വർഗീയ ജീവിതം എനിക്ക് നഷ്ടപ്പെടാനിടയാകരുത് എന്ന് നമ്മൾ വളരെ അത്യാഗ്രഹത്തോടുകൂടി ജീവിക്കേണ്ട വ്യക്തികളാണ് എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് അത്യാഗ്രഹം എന്തിനാണ്? നമ്മുടെ നമുക്ക് അത്യാഗ്രഹം ഒത്തിരി ഉണ്ട്. ഈ ലോകത്തിലെ വകകൾ സമ്പാദിക്കാനും ഈ ലോകത്തിൽ വലിയ ധനസമ്പത്തോടുകൂടി ജീവിക്കാനും വലിയ പരമേടിക്കുവാനും വലിയ ജീവിതം നയിക്കുവാനും വലിയ സമ്പത്തുണ്ടാകുവാനും എല്ലാവരുടെ മുൻപിൽ വലിയവനായി തീരാനും ഒക്കെ നമ്മൾ അത്യാഗ്രഹത്തോടെ ഓടുന്നവരുണ്ട്. നിങ്ങളുടെ അത്യാഗ്രഹം എന്തായിരിക്കണം? ദേയിളകാത്ത രാജ്യം പ്രാപിക്കുവാനുള്ള വലിയ ആഗ്രഹമുണ്ടായിട്ട് കർത്താവിനെ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവിക്കണം എന്ന് ദൈവം പറയുകയാണ്. നമ്മുടെ ഭക്തി വർദ്ധിക്കട്ടെ. ആ ഇളകാത്ത രാജ്യത്തിനു വേണ്ടി, ഒരിക്കലും നശിക്കാത്ത രാജ്യത്തിനു വേണ്ടി, നിലനിൽക്കുന്ന ആ ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹത്തോടെ ഭക്തിയോടെ ഭയത്തോടെ ദൈവത്തെ സേവിക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. സെക്കൻഡ് കൊരിന്ത്യൻ 9:12 വചനം നമുക്ക് വായിക്കാം. 9:12 പറയാണ്, ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് അല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ധനം കർത്താവിന്റെ നാമത്തിൽ കൊടുക്കുന്നെങ്കിൽ, ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നെങ്കിൽ, അവിടെ പറയുന്നത് എന്താണ്? അത് വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതിനേക്കാൾ ഉപരിയായി എന്താ അവിടെ സംഭവിക്കുന്നത്? ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമായി തീരുന്നു. ഇപ്പൊ നമ്മുടെ എല്ലാ ഈ സ്തോത്രം നമ്മളൊരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദൈവനാമത്തിൽ കൊടുക്കുമ്പോൾ ആ ദൈവവേലക്കാരുടെ ബുദ്ധിമുട്ട് മാറുന്നെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറുന്ന ആ ശുശ്രൂഷക്കാരൻ എന്താ ചെയ്യുന്നത്? ദൈവത്തിന് അനുവദിയായ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് അനുവദിയായ സ്തോത്രം ചെയ്യും. ദൈവമേ, എന്റെ ഇല്ലായ്മയിൽ നിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണോ സഹായിച്ച നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പണം തന്നതിന് സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ ആ സ്തോത്രത്തിന്റെ ഓരോ സ്തോത്രത്തിന്റെയും വില ഒരു കാളയുടെ വിലയാണെങ്കിൽ ആ കാളയുടെ വില ഓരോ സ്തോത്രത്തിന്റെയോ ഈ പണം കൊടുത്തവരുടെ വീട്ടിലോട്ട് വരും. ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, ഒരു സ്തോത്രത്തിന്റെ വില ഒരു കാളയുടെ വിലയാണെന്ന്. കാരണം ബലി കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാളയുടെ വിലയാണ് ഒരു സ്തോത്രത്തിനുള്ളത്. കാരണം ഇന്ന് കർത്താവ് പറഞ്ഞേക്കുന്നേ, സ്തോത്രം അതിരത്തിൽ നിന്ന് വരുന്ന സ്തോത്രം അർപ്പിച്ചാൽ മതി, നിങ്ങൾ കാളയോ ഹോമയാഗത്തെയോ ഭോജനയാഗത്തെയോ ഒന്നും നിങ്ങൾ അർപ്പിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മുടെ സ്തോത്രം പണ്ട് കർത്താവ് കാളയെ സമർപ്പിക്കണം അല്ലെങ്കിൽ മൂരിയെ സമർപ്പിക്കണം ആടിനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് നമ്മളോട് പറയുകയാണ് നിന്റെ അധരത്തിൽ നിന്ന് വരുന്ന സ്തോത്രയാഗം മതിയെന്ന് പറഞ്ഞെങ്കിൽ ആ കാളയ്ക്ക് തുല്യമാണ് നമ്മുടെ ഓരോ സ്തോത്രയാഗവും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സ്തോത്രം നമ്മൾ ഒരു വ്യക്തിക്ക് 10 രൂപ കൊടുക്കുന്നെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് സ്തോത്രം ഉയരുന്ന വ്യക്തിക്ക് കൊടുക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് ഭിക്ഷക്കാരന് കൊടുത്താ ഭിക്ഷക്കാരൻ സ്തോത്രം പറയത്തില്ല, പറയോ? ദൈവത്തിന് സ്തോത്രം പറയുന്ന വ്യക്തിക്ക് കൊടുത്താൽ ആ സ്തോത്രം 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 എത്ര പ്രാവശ്യം ആ മനുഷ്യര് പറയുമോ അത്രയും അനുഗ്രഹം ആ ഹെൽപ്പ് ചെയ്ത മനുഷ്യരുടെ വീട്ടിലേക്ക് ചെല്ലും. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് സത്യമെന്ന് നിങ്ങളും ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം പറയുമ്പോൾ ഈ സ്തോത്രം നമ്മുടെ ഭവനത്തിലേക്കാണ് വരുന്നത്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് അനവധി സ്തോത്രത്തിന് കാരണമായി തീരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ ഓരോ ആവശ്യങ്ങളും നടക്കുമ്പോൾ അവര് സ്തോത്രം പറയും, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പരിസയം കൊണ്ട് അവര് എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നുവോ അവർ ചിലപ്പോ ആഹാര സാധനം മേടിച്ച് തിന്നുമായിരിക്കും, അവര് ചിലപ്പം വണ്ടിക്കൂലി കൊടുത്ത് ദൈവവേല ചെയ്യാൻ പോയതായിരിക്കും, അവര് ചിലപ്പം അവരുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടി ചെയ്ത് കാണും. കാരണം ഇതെല്ലാം ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷകരുടേത് നടക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. നമുക്കിതെല്ലാം ചെയ്യണമെങ്കിൽ ശുശ്രൂഷക്കാരുടെയും മക്കളെ വളർത്തണ്ടേ? ശുശ്രൂഷക്കാരുടെയും ഉപജീവനം കഴിയണ്ടേ? അതിന് അവർക്ക് ഉപജീവനത്തിന് വകയില്ലാതെ വരുമ്പോൾ അവര് കരഞ്ഞു പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അനേകരിൽ നിന്ന് കർത്താവ് ഹെൽപ്പായിട്ട് അവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവിന് സ്തോത്രം പറയും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ സ്തോത്രം ഈ സ്തോത്രത്തിന്റെ എല്ലാ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക് വരുവാൻ ഇടയായി തീരുമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ അനവധിയായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, നാം സകലത്തിലും സമ്പന്നന്മാരായി തീരും. ഒന്നുകൂടെ 2 കൊരിന്ത്യർ 9:12 വായിച്ച് ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ അതിന്റെ 11 വായിച്ച് ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായി തീരുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ഹല്ലേലൂയ. സ്തോത്രം ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ കൊടുത്തവർ സകലത്തിലും സമ്പന്നന്മാരാകും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് കൊടുത്താൽ, ദൈവനാമത്തിൽ കൊടുത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പന്നത ഒഴുകി വരുവാൻ ഇടയായി തീരും എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന്റെ 13 വചനം കൂടി വായിച്ചാട്ട്. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണവും നിമിത്തം അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യം നിമിത്തം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരും എന്ന് പറയുകയാണ്. നമ്മുടെ നമ്മൾ സഹായം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അനവധിയായ വേല നടക്കും. ദൈവവേല അനവധി നടക്കുവാൻ ഇടയായി തീരും. അനേകരുടെ അടുത്തേക്ക് വേലയുമായി പോകുവാൻ ഈ ശുശ്രൂഷർക്ക് ഇടയായി തീരും. അപ്പോൾ അവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത്? അത്രയും ജനങ്ങളുടെ അടുത്ത് ഇവർക്ക് പോകുവാൻ കിട്ടുന്നത് കൊണ്ട് അത്രയും ജനങ്ങളുടെ മുമ്പിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി തീരും. അപ്പൊ അതിന് കാരണക്കാരാരാ?
ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഇത്രേ മനുഷ്യരോട് സുവിശേഷം അറിയിക്കുവാൻ നാം ഒരാളാണ് അതിന് കാരണക്കാരായി മാറുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തും വേണ്ടി സമ്പന്നത ദൈവം തരുവാൻ ഇടയായിത്തീരും. എത്രയും മഹത്വം ദൈവത്തിന് ലഭിക്കുമോ അത്രയും സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ പിതാവ് ഇറക്കി തരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം, നന്ദി കർത്താവേ. വീണ്ടും നമുക്ക് എബ്രായ ലേഖനം 6:10 നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 6:10 ഇങ്ങനെ പറയാണ്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഹല്ലേലൂയ, കർത്താവ് അനീതിയുള്ളവനല്ല. നിങ്ങൾ ശുശ്രൂഷകന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം തരുന്ന ഒരു ദൈവമാണെന്ന് അവിടെ പറഞ്ഞു വെക്കുന്നത്. എവിടെ എഴുതിയിരിക്കുന്നതെന്നൂടെ നമുക്ക് വായിക്കാം. അവിടെ പറയാണ്, 10 പറയുന്നു, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും. അവിടെ രണ്ടു വാക്കാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്ന്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും എന്ന് വെച്ചാൽ കൊടുത്തതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും. ഇനിയും ഇന്നലെ കൊടുത്തു എന്ന് പറഞ്ഞ് ഇന്ന് കൊടുക്കാതിരിക്കരുതെന്ന് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അല്ലേ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണോ അനീതിയുള്ളവനല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറയാ, നിങ്ങൾ എൻ്റെ ശുശ്രൂഷകന്മാരെ, എൻ്റെ വിശുദ്ധന്മാരെ നിങ്ങൾ കൊടുത്ത് അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത് കൊണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ സഹായം കൊടുത്തത് കൊണ്ട്, ഇനിയും കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങളെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അപ്പൊ നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ നാമത്തെ സ്നേഹിച്ച് നമ്മൾ കൊടുക്കുകയാണ് അവർക്ക്. എന്തിന്, എന്തിന്, അവരിൽ കൂടി അനേകം സ്തോത്രങ്ങൾ ഉണ്ടാകുവാനും അവരനേകം ജനങ്ങളുടെ അടുത്ത് ചെന്ന് പറ്റിയിട്ട് അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനോ ആ എല്ലാ ജനങ്ങളുടെയും മുന്നിൽ ദൈവനാമം മഹത്വപ്പെടുത്തുവാനോ അതിടയാകും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ദൈവത്തെ സ്നേഹിച്ചതാണെന്ന് ദൈവം പറയുകയാണ്. ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം അതൊരിക്കലും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് പറയും. അതിന്റെ താഴത്തെ വചനം കൂടി നമുക്ക് വായിക്കാം. അതിന്റെ താഴത്തെ വചനത്തിൽ പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് കൊടുത്തോണ്ടിരുന്നാ മാത്രം പോരാ, ഈ പ്രത്യാശയിൽ നിങ്ങൾ വളരുകയും ചെയ്യണം. വിശ്വാസത്തിലും പ്രത്യാശയിലും കിണ്ട പ്രാപിക്കുവാന്, സ്വർഗരാജ്യം പ്രാപിക്കുവാന്, ഇളകാത്ത രാജ്യം പ്രാപിക്കുവാനുള്ള ആ ആത്മീയ വളർച്ചയും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ അവർക്ക് 10 രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ദൈവം എന്നാലും നമ്മളെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ ഒക്കത്തില്ല. അത് കർത്താവിന് ഈ ഭൂമിയിൽ മഹത്വം കിട്ടും. കർത്താവിന്റെ വേല ഈ ഭൂമിയിൽ ഒത്തിരി നടക്കും. നമ്മളിൽ കൂടി സുവിശേഷ വേല നടക്കും. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഇച്ചിരി കുറവ് വരുത്തി ജീവിച്ചാൽ മതി എന്ന് ആരും ചിന്തിക്കരുത്. വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആത്മീയ ജീവിതം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പടിപടിയായി നമ്മൾ വേല ചെയ്ത് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കണം എന്ന് ദൈവം പറയുകയാണ്. നമ്മൾ കർത്താവ് പറഞ്ഞത് എന്താണ്, നമ്മൾക്ക് ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് നമ്മൾക്ക് ഈ ഭൂമിയിലും അതിനു വേണ്ടിയുള്ള റിവാർഡ് തരൂ, സ്വർഗത്തിലും റിവാർഡ് കിട്ടും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രവൃത്തി കണ്ട്
നമുക്ക് റിവാർഡ് മേടിക്കാനുള്ള പ്രവൃത്തിയും ഭക്തിയും ഭയവും ഒക്കെ നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നാം യഥാർത്ഥമായി ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് കൊടുക്കുവാൻ ഇടയായി തീരണം. പരിശുദ്ധാത്മാവ് പറയും, ഇവർക്ക് കൊടുക്ക, ഇവർ ദൈവവേല ചെയ്യട്ടെ, ഇവർ പട്ടിണിയിലാണ്, ഇവർക്ക് കൊടുക്ക എന്ന് പരിശുദ്ധാത്മാവ് പറയും. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വാങ്ങിക്കണം. എങ്ങനെയാ പരിശുദ്ധാത്മാവ് കിട്ടുന്നത്? കർത്താവിനോട് ചോദിച്ചിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അല്പസമയത്തെ നേർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല, കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 16:13 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. നോക്കിക്കേ, സത്യത്തിന്റെ ആത്മാവ് നമ്മൾ പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ദൈവത്തെ ശുശ്രൂഷിക്കണമെന്നും ആർക്ക് കൊടുക്കണമെന്നും എങ്ങനെ പ്രത്യാശയുടെ ജീവിതം നയിക്കണമെന്നും എങ്ങനെ ആ സ്വർഗരാജ്യത്തിൽ എത്താൻ കഴിയും, എന്തെല്ലാം പ്രവൃത്തി ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യണമെന്നും, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും, കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണമെന്നും, ഇതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് സ്വയമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് നമുക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്നതും ഈ ഭൂമിയിൽ വരുവാനിരിക്കുന്നതും നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയായി തീരും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഫോളോ ചെയ്യുന്ന, അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന, ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു വചനം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 1 യോഹന്നാൻ 4:8 നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നമുക്ക് കർത്താവിനെ യഥാർത്ഥമായി അറിയാൻ കഴിയില്ല, യഥാർത്ഥമായി അനുഭവിക്കാൻ കഴിയില്ല, യഥാർത്ഥമായി ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് ദൈവം തമ്പുരാൻ ഈ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സത്യത്തിൻ്റെ ആത്മാവ് എന്നിൽ വരണമേന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുക. 1 യോഹന്നാൻ 4:8 പറയുകയാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്നെ ഏകജാതനായ പുത്രനെ നാം അന്നാൾ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരണം. ആ യേശുവിനെ തന്നെ ആ സ്നേഹത്തെ നമുക്കൊന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? ആ യേശുവിനെ തന്ന ആ വേദന, കർത്താവ് പിതാവിന്റെ ഉള്ളിലെ ആ വേദനയൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? യേശുവിനെ നമുക്ക് തന്നു, പക്ഷെ പിതാവ് എത്രത്തോളം തന്റെ ഏകജാതനായ പുത്രനെ തന്നിട്ട് വേദനിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളിൽ ദൈവത്തോടുള്ള സ്നേഹം വരുമ്പോൾ മാത്രമേ നമുക്ക് അവർ ആ ദൈവത്തിന്റെ ദുഃഖത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ തന്നു, യേശുവിനെ തന്ന് നമ്മളെ രക്ഷിച്ചു, പക്ഷെങ്കിൽ എന്റെ പിതാവ് എത്ര ദുഃഖിച്ചു എന്നുള്ളത് നോക്കണം.
യേശു എനിക്ക് വേണ്ടി എത്ര ദുഃഖിച്ചു, എത്ര ഭാരപ്പെട്ടു, എത്ര സങ്കടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ദൈവ സ്നേഹമാണ്, ദൈവ സ്നേഹമാണ് എന്നെ നടത്തുന്നത്, എന്നെ മുന്നോട്ട് നയിക്കുന്നത്, എന്നെ പാപമില്ലാത്തതാക്കിയത്, എന്നെ ശുശ്രൂഷക്കാരനാക്കിയത്, ദൈവ വേലക്കാരനാക്കിയത് എന്നെ ദൈവത്തിന്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കിയിട്ട്, ആ ദൈവ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ട് ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നതാണ് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് കിട്ടിയ സ്നേഹത്തിന് പകരമായിട്ട് ദൈവത്തിന് കൊടുക്കുന്നതാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് ദൈവത്തിന്റെ സേവനമായി മാറുന്നത്. ഹല്ലേലൂയ. ദൈവം എന്നെ സ്നേഹിച്ചതൊന്ന് ഓർത്തിട്ട് ദൈവം എത്ര ഭാരപ്പെട്ടുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ദൈവത്തിന് തിരിച്ച് സ്നേഹം കൊടുക്കുന്നതാണ് ദൈവിക ശുശ്രൂഷ, അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ദൈവത്തെ സേവിക്കുന്നവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുവാൻ ഇടയായല്ലോ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. സൂമിൽ കൂടി യൂട്യൂബിൽ കൂടി കേൾക്കുന്ന എല്ലാ മക്കളെയോ ഈ വചനത്താൽ ദൈവത്തിന്റെ ശുശ്രൂഷകരായി മാറുവാനോ ദൈവത്തെ സേവിക്കുന്നവരായി മാറുവാനോ ദൈവത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റി ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായി തീരുവാനോ ദൈവമേ അവിടുന്ന് ഈ വചനത്താൽ സഹായിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളെ അനുഗ്രഹിച്ചാട്ടെ. എല്ലാവരുടെ ദുഃഖവും സങ്കടവും ആവശ്യങ്ങളും എല്ലാം അവിടുന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ കർത്താവേ. എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രഭുവേ, നീ പ്രാർത്ഥനയോട് ചിലവഴുമാരാകണമേ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവത്തിൻ്റെ നാമം നമ്മളിൽ കൂടി മഹത്വപ്പെടുവാനിടയായിത്തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.